അർജുനെ കാണാതായിട്ട് ഇന്ന് ഏകദേശം 11 ദിവസമായി. പലരും പലരെയും ഇങ്ങനെ പഴിചാരി പല രീതിയിലുള്ള ന്യൂസാണ് ദിവസവും കേൾക്കുന്നത്. വീട്ടുകാർക്കുള്ള സൈബർ ആക്രമണം, അല്ലെങ്കിൽ റിപ്പോർട്ടറിൽ അരുൺകുമാറിനെതിരെയുള്ളത്, അല്ലെങ്കിൽ മറ്റേ റെസ്ക്യൂവിന് വേണ്ടി വന്ന രഞ്ജിത്ത് ഇസ്രേലി പുള്ളിക്കാരനെതിരെയുള്ള കുറേ ഇഷ്യൂസ്, അതല്ലാതെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ശരിക്കും കഴിഞ്ഞ 11 ദിവസമായിട്ട്, ഒരു 10-11, ഇന്നത്തെ 14-ാം ദിവസമാണ്, ഇത്രയും ദിവസവും അർജുൻ അവിടെ വെള്ളത്തിനടിയിലുണ്ട് ഇല്ലയോ, ആർക്കും യാതൊരു വിധത്തിലുള്ള ഒരു കൺഫർമേഷനും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരു മലയാളി എന്ന നിലയിലും നമുക്ക് എന്താ പറയുക, ഒരു 10-12 ദിവസത്തെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ അർജുനോട് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും. പക്ഷേ ഒരു കുടുംബത്തിലൊരു അംഗത്തെ പോലെ നമ്മൾ കണ്ടു. അപ്പം ഒരു ദിവസം ഏതാണ്ട് 100-150 തവണ ഞാനിപ്പോൾ നോക്കാറുണ്ട് അർജുനെ കിട്ടിയോ കിട്ടിയോ ഇല്ലയെന്ന്. അത് ജീവനോടെ കിട്ടണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ അമ്മമാരും ശരിക്കും പറഞ്ഞാൽ ഓരോ അമ്പലങ്ങളിലും ഇപ്പം പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നേർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജീവന് വേണ്ടി. കാരണം ആ കുടുംബത്തിന് ആലോചിക്കുമ്പം, കയ്യിലുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ ആലോചിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അത് ആ കുടുംബത്തിനെ ഓർത്തുകൊണ്ടാണ്. കാരണം ഒരു 10-ാം ക്ലാസ്സിൽ കുടുംബത്തിന് വേണ്ടി എല്ലാം പഠനമൊക്കെ മാറ്റിവെച്ച് ഇത്തരത്തെ ജോലിക്കിറങ്ങി ആ കുടുംബത്തിനെ കരകയറ്റി പിന്നെയും അത് തന്നെ തുടരുന്നൊരു ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുൾ റെസ്പെക്റ്റ് ഉണ്ട്. റെസ്പെക്റ്റ് മാത്രമല്ല, വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു സഹോദര തുല്യനായിട്ട് നമുക്ക് തോന്നാം. 11 ദിവസമായിട്ട് ദിവസവും ഇവിടെ കിട്ടും അവിടെ കിട്ടും ഒരുമാതിരിയില്ല, ചിലപ്പോഴൊക്കെ ദേഷ്യം വരും നമുക്ക്, മലയാളികൾ അങ്ങനെയാണല്ലോ. ഇന്നലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ഇന്നലെയെങ്കിലും ഇന്ന് തീർച്ചയായിട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ഇതുവരെ നമ്മൾ നോക്കുമ്പം ആ പ്രതീക്ഷ ഇനി വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്നും അവിടെ അടിയൊഴുക്കിൻ്റെ ഇഷ്യൂസ്, വെള്ളത്തിൻ്റെയും മഴയുടെയൊക്കെ കാലാവസ്ഥയുടെ ഇഷ്യൂസ് ഒക്കെ കാരണം അവരാരും ഇന്നും തെരച്ചിൽ അധികമായിട്ട് നടന്നിട്ടില്ല, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തെന്ന് പറയാറില്ല. കാരണം ഓരോരുത്തരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പം റിപ്പോർട്ടറിൽ അരുൺകുമാറിൻ്റെ കുറ്റം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ റെസ്ക്യൂ മിഷനിലെ രഞ്ജിത്ത് ശ്രീനി ഇസ്രേലിനെ കുറ്റം പറഞ്ഞിട്ടോ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് മനുഷ്യസഹതമായ ഒരു കാര്യമാണ്. അവർ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് തരത്തിൽ നിൽക്കുകയും രണ്ട് രീതിയിലുള്ള ടോക്ക് വരികയും ചെയ്യും. പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തി മണ്ണിനടിയിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത വരണം. അതാണ് ശരിക്കും ഒരു നമ്മുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ വന്നപ്പം വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ കിട്ടി ജീവനോടെ എവിടെ നിന്നെങ്കിലും ഒരു റിപ്പോർട്ട് വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് വന്നില്ല. ഇപ്പം മറ്റേ TV ഇട്ട് നോക്കുമ്പോഴും ഒരു പറയുന്ന ഇതാണ് ലോറിയുടെ അംശങ്ങൾ എന്ന രീതിയിൽ എന്തൊക്കെയോ കണ്ട് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് തിരച്ചിൽ നിർത്തി, ഒരു പ്രതീക്ഷ ഇല്ലാത്ത തരത്തിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. ഒരു ജീവൻ മാത്രമല്ല, കർണാടകയിൽ നിന്നുള്ള കുറച്ച് പേരുടെ പേര് മിസ്സിംഗ് ആണ്. അപ്പം ഒന്നെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് ജീവൻ അതിനകത്തടി ഉണ്ട്. അപ്പം ഇപ്പം നമുക്ക് തെറ്റിനെ പറ്റി പറയാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവർ ചെയ്യണം, അതാണ് ഇപ്പോൾ ഉള്ള ആവശ്യം ഏതൊരു മലയാളിയെ പോലെയും എനിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ആ ഒരു ന്യൂസ് തന്നെയാണ്. ഇപ്പം ജസ്റ്റ് ഒന്നൊരു ജംഗ്ഷനിൽ പോയി നിന്നാലും അവിടെ നിൽക്കുന്ന, ഇപ്പോൾ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാർ വരെ പെട്ടെന്ന് എന്തോ ഒരു ഒരു ഇമ്പൾസ് വരുന്ന കണക്ക് എടുത്ത് നോക്കിയിട്ട് അർജുനെ കിട്ടിയോ അർജുനെ കിട്ടിയോ എന്നുള്ള ഏതെങ്കിലും ന്യൂസിൽ ലൈവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ന്യൂസ് റിപ്പോർട്ടുമാരുടെ അരുൺകുമാറിനെ കണക്കുള്ള ആൾക്കാരുടെ കുറച്ച് പ്രവൃത്തികളും News 18 ഞാൻ ഇന്നലെ വൈകുന്നേരമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ന്യൂസ് എടുത്ത് നോക്കുമ്പം ഈ ഫൗണ്ട് അരുൺ ആൻഡ് അരുൺസ് ലോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ലൈവ് വന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ആ കമൻറ്റ് സെക്ഷൻ എടുത്താലുള്ള സംഭവം നോക്കുന്നു. ഇപ്പം അവിടെ നോക്കുന്ന സമയത്ത് ഒന്നും തന്നെ ഇല്ല അവിടെ, അതാണ് അവസ്ഥ. അപ്പം ഇന്നിനി തിരച്ചിലും കാര്യങ്ങളും നടക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം നാളെ എന്തായാലും കിട്ടും, കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കിട്ടട്ടെ, ജീവനോടെ തന്നെ തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ആ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അവിടെ എന്താ പറയുക, ഒരു ഒരു 10 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പക്ഷേ വല്ലാത്തൊരു അടുപ്പം നമുക്ക് എല്ലാവർക്കും തോന്നുക അവനോട്, അർജുനോട്. ദാറ്റ്സ് ഇറ്റ്.